السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ അസ്സല പരമ്പരയിൽ 15-ാമത്തെ പരമ്പരയാണ് തോന്നുന്നത്. നമ്മൾ നിസ്കാരത്തിന്റെ റുക്കുഉയിലുള്ള അതേപോലെ സുജൂദിലുള്ള റുക്കുഉയിലും സുജൂദിലും പ്രത്യേകമായിട്ടുള്ള ദിക്റുകൾ, റുക്കുഉയിലും സുജൂദിലും കോമൺ ആയിട്ടുള്ള ദിക്റുകളൊക്കെയാണ് കഴിഞ്ഞ തവണ പഠിച്ചത്. ഇതിനെക്കുറിച്ചിരുന്ന ദിക്റുകൾ, ഇതിന്റെ ഒരു റിവിഷൻ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ ദുആഉൽ ഇഫ്തിത്താഹ് പഠിച്ചു, മൂന്ന് തരം ദുആഉൽ ഇഫ്തിത്താഹ് പഠിച്ചു. ഇന്ന് നമ്മള് സുന്നത്തും ബിദഅത്തും പരമ്പരയിലും മനസ്സിലാക്കിയിരുന്നു, നിസ്കാരം അള്ളാഹുവിന് ഉള്ളതാണ്, അള്ളാഹു അർപ്പിക്കാനുള്ളതാണ് നിസ്കാരം. അതേപോലെ നദർ നേർച്ചയാക്കല്, അതും അള്ളാഹുവിന് ഉള്ളതാണ്. ബലി അള്ളാഹുവിനുള്ളതാണ്, ബലി അള്ളാഹുവിന്റെ പേരിലാർക്കാൻ പറ്റുള്ളൂ. ബലി അറവാണെങ്കിലും ഏത് തരം അറവാണെങ്കിലും അള്ളാഹുവിന്റെ പേരിലാണ് അറവ് നടത്തേണ്ടത്. അള്ളാഹുവിന്റെ പേരല്ലാതെ ഉച്ചരിക്കപ്പെട്ടത്, അള്ളാഹുവിന്റെ പേരല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ടത് കഴിക്കാൻ പാടില്ല. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട അറവ് നമുക്ക് കഴിക്കാൻ പാടില്ല. ഇപ്പോ സുജൂദ് അതേപോലെ ഖബറിങ്ങൾ സുജൂദ് ചെയ്യാൻ പറ്റില്ല, മയ്യത്തിന് സുജൂദ് ചെയ്യാറില്ല. മയ്യത്ത് നിസ്കാരം നമ്മൾ ശ്രദ്ധിച്ചു നോക്ക്, മയ്യത്ത് നിസ്കാരം ശ്രദ്ധിച്ചു നോക്കുമ്പോ നമുക്ക് എങ്ങനെയാണ്, മയ്യത്ത് നിസ്കാരത്തിലെ റുക്കുഉ സുജൂദൊക്കെ ഉണ്ടാകാം ഇല്ല. മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന അനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അകത്ത് അസ്സലാത്തു അലൽ മയ്യത്ത്, മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം, മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് ആരും സുജൂദ് ചെയ്യുന്നില്ല, റുക്കുഉ ചെയ്യുന്നില്ല, ഒന്നുമില്ല. എന്താണ് മയ്യത്ത് നിസ്കാരത്തിൽ നമ്മൾ കാണുന്നത്? എന്താ മയ്യത്ത് നിസ്കാരത്തിൽ എന്താണ്, നമ്മളൊരു ഫാത്തിഹ ഓതുന്നുണ്ട് അല്ലേ, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഫാത്തിഹ ഓതി സ്വലാത്ത് ചൊല്ലി മയ്യത്തിന് വേണ്ടി ദുആ ആണ് സത്യത്തിൽ മയ്യത്ത് നിസ്കാരം അല്ലേ. അപ്പൊ ഖബറിനെ തവജ്ജുഹ് ആക്കിയിട്ട് ഖബറിന്റെ ഡയറക്ഷനിൽ നിസ്കരിക്കുക, ഖബറാളിയുടെ തബറുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുക, ഇതൊന്നും പാടില്ല എന്ന് നമ്മൾ സുന്നത്തും ബിദഅത്തും പരമ്പരയിൽ പല കിതാബുകളും ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി. ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ റഹ്മത്തുള്ളാഹി അവരുടെ കിതാബ്, അസ്സവാജ് എന്ന കിതാബ്, തഫ്സീർ അലൂസി, ഇതൊക്കെ റുഹുൽമാനി, അതൊക്കെ നമ്മൾ നോക്കി അല്ലേ. റുഹുൽമാനിനെയും തഫ്സീർ അലൂസി. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ന്യൂനിയ എന്നൊരു കവിത, അതിൽ നിന്നുള്ള ഏതാനും വരികളാണ്. അതായത് ഈ നിസ്കാരം സുജൂദ് നദർ ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹുവിന് മാത്രം പ്രത്യേകമായുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു നുനിയ എന്ന് പറയുന്നത് ഇബ്നു ഖയ്യിം അൽ ജൗസി എന്ന ഇമാമിന്റെ അവരുടെ ഒരു കവിതയാണ്. നുനിയ എന്ന് പറയുന്നത് നൂനു കൊണ്ടാണ് അവസാനിക്കുന്നത്, അല്ല അവസാനം എന്താണ്, നൂനിലാണ് അവസാനിക്കുന്നത്. നമുക്കറിയാം സൈനുദ്ദീൻ മഖ്ദൂം അവരുടെ എഴുതിയ ഹിദായത്തിൽ അതൊക്കെയായ തരീഖത്തിൽ ഔലിയ എന്നൊരു കിതാബുണ്ട്, അതിന് എല്ലാ ലാമും കൊണ്ട് അവസാനം. الحمد لله الموافق للعلا حمدا يوافي بره المتكاملا ثم الصلاة على الرسول المصطفى والآل مع صحب وتباع بلا لا 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 طلب مطابا بالندامة مقلعا وبعزم ترك الذنب فيما استقبلا وبراءة من كل حق الآدم ولهذه الأركان فرع وكملا يلا ما يقول أفسان لا 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 ما أفسان هذا ابن قيم الجزيرة نونية نقول هذا يلا نوني لا أفسان نين നമുക്ക് കവിത ഏതാനും വരികൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അത് നമുക്കൊന്ന് നോക്കാം. അത് അടുത്ത ക്ലിപ്പ്, ഇൻഷാല്ലാ. ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്. റബ്ബു റബ്ബുൻ വറസൂലു ഫഅബ്ദുഹു ഹഖൻ വലൈസ ലനാ ഇലാഹുൻ ഫാനി ഫലിദാക ലം നഅബ്ദുഹു മിസ്ലു ഇബാദത്തി റഹ്മാനി ഫഇലുൽ മുശ്രികിൻ നസ്റാനി. അറബ്ബു റബ്ബുൻ, റബ്ബ് റബ്ബാണ് അല്ലാഹു, നാഥേ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് വരുന്ന റബ്ബ്, റബ്ബ് റബ്ബാണ്. വറസൂലു ഫഅബ്ദുഹു, റസൂൽ ആരാണ്, അവന്റെ അബ്ദ് ആണ്, അവന്റെ അബ്ദ് അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അബ്ദും അള്ളാഹുവിന്റെ ദൂതനുമാണ് അല്ലെ റസൂൽ. റസൂൽ ഹഖൻ സത്യമായിട്ട്, വലൈസ ലനാ നമുക്കില്ല, ഇലാഹുൻ സാനി രണ്ടാമതൊരു ഇലാഹില്ല, ഒരേ ഒരു ഇലാഹ് മാത്രം. അപ്പൊ എന്താണ്
അറബ്ബു റബ്ബുൻ വറസൂലു ഫഅബ്ദുഹു ഹഖൻ വലൈസ ലനാ ഇലാഹും സാനി فلذاك لم نعبده مثل عبادة الرحمن فعل المشرك النصراني فلذاك أكارتان لم نعبده نعم عبادة الشيخ الآره رسولنا مثل عبادة الرحمن 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 عبادته ولا الله عبادته ولا نمر عائلة عبادته لا رسول عبادته لا فعل المشرك النصراني نصراني മുശ്രിക്ക് അവന്റെ ഇസ്രാനിയുടെയും മുശ്രിക്കിന്റെയും പ്രവൃത്തി പോലെ അവർ അവരുടെ പ്രവാചകന്മാര് ഈസാ അലൈഹി ഇസ്ലാം ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവരെ ഈ ഈസാ അലൈഹി ഇസ്ലാമിനെ ഉപാധിച്ചു ഈസാ അലൈഹി ഇസ്ലാമിനെ ദുആ ചെയ്തു അല്ലേ ഇതാണ് അപ്പൊ അതുപോലെ നമ്മൾ ചെയ്യില്ല എന്നാണ് കല്ല വലം നൗലിൽ ഉലു വകമാനഹ അൻഹുർ റസൂലു മഖാഫതൽ കുഫ്റാനി കല്ല വേണ്ട എന്നുള്ള അർത്ഥം കല്ല നാം ഒലുവ് ആവില്ല ഒലുവ് എന്ന് പറഞ്ഞാല് അമിതമാണ് ആദരവിന്റെ കാര്യത്തിൽ പോലും അമിതമാണില്ല എന്ത് അല്ല ഒലുവ ഒലുവായിട്ട് കമാനഹ നിരോധിച്ചത് പ്രകാരം ആരാ നിരോധിച്ചത് അൻഹുറു അദ്ദേഹത്തൊട്ട് ആര് റസൂൽ റസൂൽ എന്ത് കാരണം മഹാഫത്തൽ കുഫ്റാനി കുഫ്റാൻ ഭയപ്പെട്ട കാരണം കുഫ്റാനെ ഭയപ്പെട്ട കാരണം നിഷേധത്തെ സത്യനിഷേധത്തെ ഭയപ്പെട്ടത് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒലുവിന്റെ കാര്യം റസൂലിനെ ആദരിക്കുന്ന വിഷയത്തിൽ തന്നെ ഒലുവിന്റെ കാര്യം നിരോധിച്ചിട്ടുണ്ട് അല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വഹനാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതേപോലെ നിരവധി പരാമർശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നമുക്ക് വന്നു കിട്ടിയിട്ടുണ്ട് ലില്ലാഹി ഹഖ്ഖുൻ ലാ യകൂനു ലിഗൈരിഹി വലിഅബ്ദിഹി ഹഖ്ഖുൻ ഹുമാ ഹഖാനി ലില്ലാഹി ഹഖ്ഖുൻ അല്ലാഹുവിന് ഒരു ഹക്കുണ്ട് ലാ യകൂനു അതാവുകയില്ല ലിഗൈരിഹി മറ്റാർക്കുക അല്ലാഹു അല്ലാതെ മറ്റാർക്കുക വലി അബ്ദിഹി അവന്റെ അബ്ദിനുണ്ട് ഹക്കുണ്ട് ഒരു ഹക്കുണ്ട് ഇവിടെ അബ്ദ് ആരാണ് അല്ലാഹുവിന്റെ ദാസൻ ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമാ അത് രണ്ടും ഹക്കാനി രണ്ട് ഹക്കുകളാണ് രണ്ട് ഹക്കാണ് ഒന്ന് രണ്ടും രണ്ടും കൂടി ഒരു ഹക്കുണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഹക്കുണ്ട് അല്ലാഹുവിന്റെ ഹക്കുണ്ട് അല്ലെ അല്ലാഹുവിന്റെ അവകാശമുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അവകാശമുണ്ട് لا تجعلوا الحقين حقا واحدا من غير تمييز ولا فرقان لا تجعلوا നിങ്ങൾ ആക്കല്ലേ അൽ ഹഖൈനി ഈ രണ്ട് ഹഖും അല്ലാഹുവിനോടും റസൂലിനോടും അല്ലെങ്കിൽ അല്ലാഹുവിനോടും അബ്ദുനോടുമുള്ള ഹഖ് ഹഖൻ واحدا ഒറ്റ ഹഖാക്കരുത് ഇത് രണ്ട് രണ്ടാണ് അല്ലേ മിൻ ഗൈരി തംയീസ് ഒരു വകതിരിവും വേർതിരിവും ഇല്ലാതെ വലാഫ ഒരു വകതിരിവും ഇല്ലാതെ വലാഫ ഒരു വേർതിരിവും ഇല്ല ഒരു വകതിരിവും വേർതിരിവും ഇല്ലാതെ രണ്ടും കൂടെ ഒന്നാക്കി കൂട്ടിക്കൊഴക്കരുത് وكذا التوكل والإنابة والتقى وكذا الرجاء وخشية الرحمن فالحج أقول حج للرحمن الرحمن الله الحج دون رسوله من رسول لك مراد رسول الله الحج أرك الله الحج الرحمن الله وكذا الصلاة إذا قلت تقارم نسكار هي الصلاة على النبي عندي الصلاة على النبي لا رسول الله عندي സ്വലാത്ത് എന്താണ് സ്വലാത്ത് പറഞ്ഞി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വലാത്ത് അല്ലേ ചുരുക്കിയമ്മ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും അല്ലേ ഇബ്രാഹിം സ്വലാത്ത് എല്ലാം നമുക്കറിയാം അതിനൊക്കെ എന്താണ് റസൂൽ ഇനി മൂന്നാമത് വഖദ തവക്കുലു വൽ ഇന വഖദ സുജൂദു വ നദറുന വ യമീനുന വഖദ മതാബുൽ അബ്ദി മിൻ അസ്യാനി വഖദ സുജൂദു ഇപ്രകാരം തന്നെയാണ് സുജൂദും സുജൂദ് ആർക്കുള്ളതാണ് അള്ളാഹുവിനുള്ളതാണ് റബ്ബിനുള്ളതാണ് വ നദറുന നമ്മുടെ നദർ നേർച്ച നേർച്ചകളും അള്ളാഹുവിനുള്ളതാണ് വ യമീനുന നമ്മുടെ എന്ത് സത്യം ചെയ്യുക നമ്മൾ സത്യം ചെയ്യുക ആർക്കെ വരില്ല അള്ളാഹുവിന്റെ പേരില് അല്ലേ വ കദർ റജാഉ പ്രതീക്ഷ അള്ളാഹുവിനാണ് നമ്മുടെ റജ അല്ലേ അൽ മുഅ്മിനു എന്താണ് ബൈനൽ ഖൗഫി വർ റജാഉ എന്താണ് ഭയത്തിന്റെയും
പ്രതീക്ഷയുടെയും ഇടയിലായിരിക്കും മുഅ്മിൻ എന്നാണ്. ഖശ്യത്തുർ റഹ്മാനി, റഹ്മാനോടുള്ള ഭയഭക്തി, ഖശ്യത്ത് ഖുശൂ, ഇതൊക്കെ അള്ളാഹുവിനോടാണ്. وقد العبادة واستعارة نابه إياك نعبد ذان توحيدان وقد العبادة إبراقار دانا عبادة الله نور دانا واستعارة نابه عبادة مكينة نمال آرود درنو الله نور درنو لے سحايا درنو سحايا تنا الله نور سحايا درنو أده رندم إياك نعبد إياك نعبد ذان توحيدان أده رندم രണ്ട് തൗഹീദിന്റെ രണ്ട് സ്തംഭങ്ങളാണെന്നുള്ള അർത്ഥത്തിലാണ് രണ്ട് തൗഹീദ് ഒന്നേ ഉള്ളൂ. തൗഹീദിന്റെ രണ്ട് സ്തംഭങ്ങളാണ് അത്. എന്താണ് ഇത്? ഇബാദത്തും ഇസ്തിആനത്തും അള്ളാഹുവിനോട്, ഇബാദത്തും സഹായകേട്ടവും അള്ളാഹുവിനോട്. എന്ത് ഇബാദത്തും അതുവഴി ഇബാദത്തിലൂടെ അള്ളാഹുവിനോട് സഹായവും തേടുക, ഇതാണ് എന്ത്? ദാനിത്തവും ഇയാക്കനാകുതു, ഇയാക്കനാകുതു എന്ന് പറഞ്ഞാൽ ഇന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. അവിടെ രണ്ട് കാര്യം പറഞ്ഞു, രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇയാക്കനാകുതു എന്നേ പറഞ്ഞിട്ടു അല്ലേ. ും കൂടി ഉണ്ട് ആ ആയത്തിനാണ് ഉദ്ദേശിക്കുന്നത്. കവിതയില്ല ഇയാക്കനാബുദു വയ്യാക്കനസ്തഈൻ എന്ന ആ ആയത്ത്, അതിൽ തൗഹീദിന്റെ രണ്ട് സ്തംഭങ്ങളുണ്ട്. അതാണ് ഇബാദത്തും ഇസ്തിആനത്തും, ഇബാദത്തും ഇസ്തിആനത്തും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതുവഴി അള്ളാഹുവിന്റെ സഹായം തേടുകയും ചെയ്യുക. ഇതാണ് وكذلك التسبيح والتكبير والتهليل حق إله الديان. ഇത് പ്രകാരം തസ്ബീഹ് തക്ബീർ തഹ്ലീൽ ഒക്കെ അല്ലാഹുവിനുള്ള ഹഖ് ആണ്. പിന്നെ ലക്കിന്ന മത്തഅസീറു വത്തൗഖീറു ഹഖ് ലിർറസൂലി ബിമുഖതവൽ ഖുർആനി. നാ ഖുർആൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ത്? തഅസീർ തൗഖീർ ആദരം ആർക്കുണ്ട്? ആർക്കുണ്ട്? അല്ലാഹുവിന്റെ റസൂലിനുള്ള ആദരിക്കണം, അത് ഖുർആന കൽപ്പനയാണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള വിശ്വാസം, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിലുമുള്ള വിശ്വാസം, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിലുമുള്ള വിശ്വാസം. വത്തസ്ദീഖ് സത്യപ്പെടുത്തലും, ലാ യഖ്തസ്സു അത് പ്രത്യേകമാവുകയില്ല, അത് അള്ളാഹു മാത്രമല്ല ബൽ പക്ഷേ ഹഖാനി രണ്ട് ഹക്കുകളാണ്, മുഷ്തരിക്കാനി പങ്കുവരുന്ന പങ്കായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുവും ഉണ്ട് റസൂലുണ്ട്. അള്ളാഹുവിനോട് ഹുക്കുവാണ്, റസൂലിനോട് ഹുക്കുവാണ്. അള്ളാഹുവിന് ഈമാൻ വേണം, റസൂലിന് ഈമാൻ വേണം. അള്ളാഹുവിനെ സത്യപ്പെടുത്തണം, റസൂലിനെ സത്യപ്പെടുത്തണം അല്ലേ. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹി വസല്ലം കൊണ്ടുവന്നു, അത് സത്യപ്പെടുത്താന്ന് പറയുമ്പോൾ അള്ളാഹുവിനുള്ള സന്ദേശങ്ങൾ സത്യപ്പെടുത്തുകയാണ് അല്ലേ. ഇനി നേരെ പക്ഷെ ഇബാദത്ത് സുജൂദ് ഇതൊക്കെ ആർക്കുള്ളതാണ്? അള്ളാഹുവിന് ഉള്ളതാണ്. ഇനി അടുത്ത് ഹഖുൽ ഇലാഹി ഇബാദതും ബിൽ അംരി ലാ ബിഹവൻ നുഫൂസി ഫദാകരി ശൈത്താനി. ഹഖുൽ ഇലാഹി അല്ലാഹ് ഇലാഹിനോടുള്ള ഹഖ് എന്ന് പറഞ്ഞാൽ ഇബാദത്തുൻ ഇബാദത്താണ്. എന്താണ് ബിൽ അംരി കൽപ്പന പ്രകാരം, ലാ ബിഹവൻ നഫൂസ് നഫസുകളുടെ ഹവ ദേഹേച്ഛകൾ പ്രകാരമല്ല. എന്താണ് ഫദാകലി ശൈത്താനി? എന്താണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ്? നഫസുകളുടെ ഹവ ദേഹേച്ഛകൾക്ക് അനുസരിച്ചാണെങ്കിൽ അതെന്തായിരിക്കും? ഷെയ്ത്താനുള്ള ഇബാദത്താണ്, അത് അത് അല്ലാഹുവിന്റെ ഇബാദത്തല്ല. എന്താണ് വതിബാഉ അഹ്വാ റസു ശർരി ഹബായില എന്ന് ഹിദായത്തിൽ അത് കേൾക്കാം. അഹുവ ദേഹേച്ഛകളെ പിൻപറ്റുക എന്നത് എല്ലാ നാശത്തിന്റെയും താക്കോലാണ്, എല്ലാ അതിന്റെ തല ആണ്. ഇനി മിൻ ഗൈരി ഇശ്റാകിം ബിഹി ശൈഅൻ ഹുമ സബബൻ നജാതി ഫഹബദ സബബാനി. എന്താണ് മിൻ ഗൈരി ഇശ്റാകിൻ, ഒരു പങ്ക് ചേർക്കലുമില്ലാതെ ബിഹി അവരെ കൊണ്ട് അള്ളാഹുവിന് ഒരു ശിർക്കും വെക്കാതെ അള്ളാഹുവിന് ബാധ്യത ശൈഅൻ ഒന്നും ഹുമ അത് രണ്ടും സബബാൻ നജാതി നജാത്തിനുള്ള വഴിയാണ് നജാത്തിനുള്ള കാരണങ്ങളാണ് രണ്ട് കാരണങ്ങളാണ് ഫഹബദ സബബാനി. എന്താണ് മദ്ഹിന്റെ എന്താണ് ഹബദ നിയമാന്നൊക്കെ പറഞ്ഞത്? എന്ത് എത്ര നല്ല രണ്ട് സബബുകൾ, എത്ര നല്ല രണ്ട് കാരണങ്ങൾ.
ഇനി നാലാമത്തെ പേപ്പർ വറസൂലുഹു ഫഹുവൽ മുതാഉ വഖൗലുഹുൽ മഖബൂലു ഇദുവ സാഹിബുൽ ബുർഹാനി വറസൂലുഹു ഫഹുവൽ മുതാഉ വറസൂലുഹു അവന്റെ റസൂൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവൽ മുതാഉ റസൂൽ അവർ വഴിപ്പെടേണ്ടവരാണ് വാക്ക് വചനം അൽ മഖ്ബൂലു സ്വീകാര്യമാണ് നമുക്ക് മഖ്ബൂലാണ് എങ്ങനെ കാരണം ഇത് ഹുവ സാഹിബുൽ ബുർഹാൻ അൽ ബുർഹാൻ കൊണ്ടുവന്നാണ് സാഹിബുൽ ബുർഹാനാണ് അൽ ബുർഹാൻ പ്രമാണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം والامر منه الحتم لا تخير فيه عند ذي عقل وذي ايمان والامر منه الرسول صلى الله عليه وسلم ان لك القلبنا എന്നത് الحتم inevitable ആണ് avoidable ആണ് ഒഴിവാക്കാൻ പറ്റാത്തത് ആണ് എന്താണ് لا تخير فيه അക്കാര്യത്തിൽ തഖീറില്ല നമുക്കൊരു ഇഖ്തിയാറില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിൽ ഒരു കൽപ്പന പ്രപ്രവിച്ചാൽ അവിടെ നമുക്ക് എന്തില്ല ഇഖ്തിയാറില്ല ഇന്നത് ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചാൽ നമ്മൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവിടെ ഇഖ്തിയാറില്ല നമുക്ക് എന്തില്ല തഖീർ ഇല്ല എന്നത് ഈ അഖിലിൻ ബുദ്ധിമാന്റെ അടുത്ത് വദി ഈമാൻ ഈമാനുള്ളവന്റെ അടുത്ത് ഈമാനും ബുദ്ധിയുള്ള മുഅ്മിൻ മുഅ്മിനാണല്ലോ ഈമാനുള്ളത് അല്ലേ ഈമാനും ബുദ്ധിയുമുള്ളവന് എന്ത് തഖീറില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം കൽപ്പിച്ചാൽ ഗണ്ഡിതമായിട്ട് ഇന്നതെന്ന് പറഞ്ഞാൽ അത് അത് തന്നെ ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണം മനസ്സിലായില്ലേ ഇനി മൻ ഖാല ഖൗലൻ ഗൈറഹു ഖുംന അല അഖ്വാലിഹി ബിസ്സബറി വൽ മീസാനി ദാഷ എന്താ വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മറ്റൊരാൾ ഒരു ഖൗല് പറഞ്ഞു ഒരു അഭിപ്രായം പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു ഒരു വചനം പറഞ്ഞു എങ്കിൽ നമ്മൾ ആ അഭിപ്രായങ്ങളിൽ ആ അഖ്വാലുകളിൽ എടുക്കുക എങ്ങനെയാണ് അത് മീസാൻ അത് നമ്മൾ നോക്കിയിട്ട് അല്ലേ എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുമായി നോക്കിയിട്ട് ആണ് അത് വിലയിരുത്തുക അത് അന്തിമമായിട്ട് നമ്മൾ കണക്കാക്കുകയില്ല എന്നതാണ് ഇൻ വാഫഖത ഖൗല റസൂലി വഹുക്മിഹി ഫഅല റൂസി തുശാലു കത്തീജാനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലുമായി അത് യോജിച്ചാൽ വാഫഖത വാഫഖത യോജിച്ചാൽ എന്താണ് അപ്പോ അത് തലയിൽ കിരീടം പോലെ ഒരാശയാണ് പറയുന്നത് മനുഷ്യരിൽ ആരെ ആണെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായവുമായി അല്ലെങ്കിൽ തീരുമാനവുമായി വാക്കുമായി അത് എതിരാവുകയാണെങ്കിൽ അത് ആരാണെങ്കിലും എന്താണ് അത് റദ്ദ് ചെയ്യുന്നതാണ് നജ്സം ബിലാ ഇൽമിൻ വലാ ബുർഹാനി ഇനി നമുക്ക് ഇഷ്കാർ തോന്നി നിൽക്കാം ഇത് റസൂലുള്ള പറഞ്ഞാണോ അല്ലേ സ്വഹീഹാണോ അല്ലേ അതിന്റെ ഒരാശയത്തെ നമുക്ക് ഇഷ്കാർ തോന്നി അന്നാ അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നമ്മളെന്ത് ചെയ്യും തവക്കഫിനാ നമ്മൾ അവിടെ നിൽക്കും അവിടെ സ്റ്റോപ്പ് മനസ്സിലായില്ലേ നമ്മളത് റസൂലുള്ള അല്ലാന്നും ആണെന്നും പറയാം മനസ്സിലായില്ലേ വലം നജ്സം നമ്മൾ ഉറപ്പിക്കൂല ഉറപ്പിച്ചില്ല അത് ബിലാ ഇൽമിൻ ഒരു അറിവ് കൂടാതെ പല ബുർഹാനി തെളിവ് കൂടാതെ അറിവ് തെളിവില്ലാതെ ഉറപ്പിക്കൂല ശരി നമുക്ക് ഇഷ്കാരം ഉണ്ട് ഇഷ്കാരുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപ്പെടേണ്ടവരാണ് വഴിപ്പെടേണ്ട വ്യക്തിത്വമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്നത് സുൽത്താൻമാരുടെ കൽപ്പന അല്ലേ ഏത് സുൽത്താന്റെ കൽപ്പനേക്കാളും ഉയർന്നു നിൽക്കുന്നത് അല്ലേ ഹുവൽ മുഖദ്ദമു ഫീ മഹബ്ബതിന അലാ അലൽ അഹ്ലൈനി അഹ്ലീന വൽ അസ്വാജി വൽ വിൽദാനി ഹുവൽ മുഖദ്ദം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിടുന്നവർ എന്ത് നമ്മുടെ നമുക്ക് എന്ത് ഫീ മഹബ്ബതിന നമ്മുടെ സ്നേഹത്തിൽ നമ്മുടെ സ്നേഹത്തിൽ മുൻതൂക്കമാർക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹു റസൂൽ അല്ലേ അലൽ അഹ്ലീന നമ്മുടെ കുടുംബങ്ങളെക്കാൾ വൽ അസ്വാജ് നമ്മുടെ ഇണകളെക്കാൾ വൽ വിൽദാൻ നമ്മുടെ സന്താനങ്ങളെക്കാൾ അപ്പൊ നമ്മുടെ ഭാര്യാ സന്താനങ്ങളെക്കാൾ അല്ലെങ്കിൽ ഭർത്താവ് കണ്ണാരെക്കാൾ സന്താനങ്ങളെക്കാൾ നമ്മുടെ അഹ്ലുകാരെക്കാൾ എല്ലാം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. വഅല ഇബാദി ജമീഇഹിം ഹത്തൻ ഹത്ത അല നഫ്സിൽ ലതി ഖദ് ളമ്മഹൽ ജംബാനി. ഇനി നമ്മുടെ രണ്ട് പാർശ്വങ്ങൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ നഫ്സ് വരെ, അതിനേക്കാൾ സ്വന്തം നഫ്സിനേക്കാൾ വരെ, എല്ലാ അടിമകളെക്കാളും, നമ്മുടെ അഖിലുകാരെക്കാളും ഒക്കെ നാം സ്നേഹിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അല്ലേ? നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ന്. അപ്പൊ ഇനി നമ്മൾ മോഡ്യൂൾ രണ്ട് കൊടുത്തിട്ടുണ്ട്, അത് റിവിഷനാണ്. റിവിഷൻ നമ്മൾ കുറച്ച് ദിക്കറുകളൊക്കെ പഠിച്ചല്ലോ, അത് നമ്മളൊന്ന് ആവർത്തിക്കാം ഒന്നുകൂടെ. അതായത് നമ്മൾ പഠിച്ചു വജ്ജഹത്തു ഉൾപ്പെടെയുള്ള ദുആഉൽ ഇസ്തിഹാറുണ്ട്, അത് വജ്ജഹത്തു നമുക്കറിയാം. പിന്നെ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക. മറ്റ് വജ്ജഹത്തിന് പകരം ചൊല്ലാവുന്ന മറ്റൊരു ദിക്കറാണത്. ഇത് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം. മറ്റൊന്ന് അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബാഅത്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. اللهم نقني من الخطايا كما ينقى الثوب الابيض من الدنس. اللهم اغسل الخطايا بالماء والثلج والبرد. എനിക്ക് അർത്ഥം അർത്ഥത്തിൽ നേരത്തെ ക്ലാസ്സിൽ വന്നതാണ്, അതുകൊണ്ട് പറയുന്നില്ല. അതേപോലെ റുകുഉയിൽ സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് മൂന്ന് തവണ ചൊല്ലുക. പിന്നെ اللهم لك ركعت وبك آمنت ولك أسلمت خشع لك سمعي وبصري ومخي وعظمي وعصبي എന്ന ദിക്ര് ചൊല്ലുക. പിന്നീട് അതേപോലെ റുകുഉയിലും സുജൂദിലും പൊതുവായി പറയാവുന്ന ദിക്റുകൾ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന ദിക്ര്, അതേപോലെ സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ല എന്നാണ് ദിക്ര്, സുബ്ഹുൽ ഖുദ്ദൂസ് റബ്ബുൽ മലായികത്തി വറൂഹി എന്ന ദിക്ര്, ഇതൊക്കെ ചെയ്യാം. സമിഅല്ലാഹു ഇഅ്തിദാലി സമിഅല്ലാഹു ലിമൻ ഹമിദ റബ്ബന വലകൽ ഹംദ് മിൽ അസ്സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമിൽ അമാ ശിഅത മിൻ ഷൈഇൻ ബഅദു എന്ന ദിക്ര്, ഇതൊക്കെ പഠിച്ചു. അതേപോലെ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ ആലാ എന്ന് സലാം. പിന്നെ അതുകൂടാതെ എന്താണ്, اللهم لك سجدت وبك آمنت ولك أسلمت سجد وجهي للذي خلقه وصوره وشق سمعه وبصره تبارك الله أحسن الخالقين എന്ന ദിക്ർ. ഈ ദിക്ർ ചൊല്ലുക. പിന്നെ അതേപോലെ തശഹുദ്